മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്ന നബിയേ, യാ റസൂലല്ലാഹ്, ഞാൻ എപ്പോഴും മുതുവെടുക്കാറുണ്ട് നബിയേ, എപ്പോ നോക്കിയാലും ഞാൻ വുളുവാണ്, എപ്പോ നോക്കിയാലും എനിക്ക് വുളുവുണ്ട്, വുളുവെടുത്തു കഴിഞ്ഞാൽ രണ്ട് റക്അത്ത് ഞാൻ നമസ്കരിക്കാറുണ്ട് നബിയേ. അല്ലാഹുവേ, ോടുകൂടി മരിക്കാ ഭാഗ്യന്തരണേ അല്ലാ. കാരണം എന്തെന്നറിയുമോ, ഒന്നോടുകൂടി മരിക്കലേറ്റമ്മച്ചമാ ജിബ്രീൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ. ഒന്നോടുകൂടി മരിക്കുന്ന മനുഷ്യന്റെ റൂഹ് പിടിക്കുമ്പോ മുഖറബുൽ അംലാക്കു മലക്കു ജിബ്രീൽ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, രാത്രി കിടക്കുമ്പോ ഉളുപെടുത്തിട്ട് കിടന്നുറങ്ങ്, ആ കിടപ്പിലങ്ങ് മരിച്ചാ നീ രക്ഷപ്പെട്ടല്ലോ സഹോദരാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുന്ന, എളുപ്പത്തിൽ പാപം പൊറുക്കാൻ കഴിയുന്ന, അല്ലാഹുവിന്റെ മുന്നിൽ ഉയർന്ന സ്ഥാനങ്ങൾ ലഭിക്കുന്ന ഒന്നാമത്തെ നല്ല കാര്യം എന്തെന്നറിയുമോ, പറഞ്ഞു സ്വഹാബുല്ലോഹി, നിങ്ങൾ ഒന്നുവിനെ പരിപൂർണമായി ചെയ്യണേ. പ്രയാസത്തിന്റെ സമയത്ത്, ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്തും നിങ്ങൾ ഒന്നുവിൽ സൂക്ഷ്മത പുലർത്തണേ. പാപം പൊറുക്കുന്ന വഴിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുമ്പോ രണ്ടാമത്തെ കാര്യം എന്താ? ഒന്നാമത്തത് എന്താ ചങ്ങാതി, ഒന്ന് പറ എന്താ? ഒലുവില് എങ്ങനെ തലയിൽ കൂടെ വെള്ളം കോരി ഒഴിക്കണോ? അല്ല, ഒലുവെടുക്കുമ്പോ നോക്കിയും കണ്ടും സൂക്ഷ്മതയോടുകൂടി ഒലുവെടുക്ക. രണ്ട്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു തരികയാണ്, പാപം പൊറുക്കാനുള്ള എളുപ്പവഴിയാണ്, പാപം പൊറുക്കാനുള്ള എളുപ്പവഴിയാണ്, അല്ലാഹുവിന്റെ മുന്നിൽ വലിയ വലിയ ഉയർന്ന പദവി കിട്ടാനുള്ള എളുപ്പവഴിയാ. റസൂലുള്ളാഹി തങ്ങളെ പറയുന്ന, സ്വഹാബ പള്ളിയിലേക്ക് നടക്കണേ, സഹാബ പള്ളിയിലേക്ക് നടന്നു വരുന്നവരുണ്ടല്ലോ, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് പിടിച്ചു കഴിഞ്ഞ നമസ്കരിക്കുന്നതിന് വേണ്ടി നടക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവനാണ് അല്ലാഹു പ്രതിഫലം കൊടുക്കുന്നത്, അവനാണ് പെട്ടെന്ന് പാപം പൊറുക്കുന്നത്, അവൻ അല്ലാഹുവിന്റെ മുന്നിൽ വലിയ പദവിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാ. മറ്റൊരു ഹദീസിൽ കാണാ, ലാ യസാലു അബ്ദി ഫീ സലാതി മാ കാന ഫീ മുസല്ലാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ, ഒരു നമസ്കാരം കഴിഞ്ഞ് അടുത്ത നമസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് നമസ്കാര പായിലിരുന്ന റബ്ബേ പ്രതിഫലം കേൾക്കണോ, മഗ്രിബ് നമസ്കാരത്തിന് പള്ളിയിലേക്ക് കടന്നു വന്നോ, മഗ്രിബിന്റെ നമസ്കാരം കഴിഞ്ഞു, സുന്നത്ത് നമസ്കാരം കഴിഞ്ഞു, സൂറത്തിൽ വാക്കിയ ഭൂതി, സൂറത്തു റഹ്മാനൂതി, സൂറത്തുൽ മുൽക്കൂതി, സൂറത്തു സജദവൂതി, സൂറത്തു യാസീനൂതി, മരിച്ചവർക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്തു, അത് കഴിഞ്ഞിരുന്ന ദിക്ർ പറയുകയാണ്, അല്ലാഹുവേ എന്റെ വാപ്പ ചെറുപ്പത്തിൽ ഇരുത്തി പഠിപ്പിച്ചതാണല്ലോ, ഈ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന നിന്റെ ഉപ്പയാരംഗം കണ്ടിട്ട് സന്തോഷിക്കുകയാ. മഗ്രിബിന് ബാങ്ക് പിടിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പേ എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹില്ലദീ വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. പണ്ടൊക്കെ എങ്ങനായിരുന്നു മഗ്രിബ് നമസ്കാരത്തിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നമ്മുടെയൊക്കെ വീടിൻ്റെ അകത്ത് നമ്മുടെ തായും നമ്മുടെ അമ്മായും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് ഈ ദിക്ർ പറയുമായിരുന്നു. മഗ്രിബ് നമസ്കരിച്ചു കഴിഞ്ഞ അന്നത്തെ ഉസ്താദ് നമ്മുടെ വാപ്പയാ, ഒരുപാട് അറിവില്ലെങ്കിൽ
ആരെങ്കിലും പണ്ഡിതനല്ലെങ്കിലും പടച്ചവനെ മഗ്രിബ് നമസ്കരിച്ചിട്ട് വീടിന്റെ തിരുന്നിട്ട് വാപ്പ ഒരു ദുആയുണ്ട്, വാപ്പ ഒരു ദുആയുണ്ട്, അല്ലാഹുവേ എന്റെ മക്കളെ നന്നാക്കണേ, അല്ലാ എന്റെ മക്കളെ നന്നാക്കണേ പടച്ചവനെ, എന്റെ മക്കള് കാരണം എനിക്ക് നരകത്തിൽ പോകണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. എളുപ്പത്തിൽ രക്ഷപ്പെടാനുള്ള വഴിയാണ് പള്ളിയിലേക്ക് നടന്നു വരിക. അല്ലാഹു നമുക്ക് ഈ മന്ദരുമാറാകട്ടെ. ആരാ നടക്കണ വണ്ടി ഇതിനകത്ത് കയറ്റാൻ പറ്റുമെങ്കിൽ ഇതിനകത്തോട് ഇറക്കിച്ചാൽ, ഇവിടെ എങ്ങാനൊരു വണ്ടി കയറ്റാൻ പറ്റുമെങ്കിൽ പുതിയ പള്ളിക്കകത്ത് കയറ്റാനുള്ള സൗകര്യം ഉണ്ടാവും ഇൻഷാല്ലാ. വണ്ടി ഇങ്ങോട്ട് നേരെ കൊണ്ടുവരിക, ഇവിടെ ഇങ്ങോട്ട് ഇമാമിന് ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അങ്ങോട്ട് കയറി നിസ്കരിക്കാൻ പോകാം. നിങ്ങളുടെ കാര്യം എനിക്ക് എങ്ങനെ അറിയില്ല, എനിക്ക് വണ്ടി കയറ്റാനുള്ള സ്ഥലം കാണുന്നതായി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നടക്ക, ആരാപ്പ നടക്ക, നമ്മളെങ്ങാണ് നടന്ന തീരെ അറ്റാക്ക് വരും. നമ്മളെങ്ങാണ് നാല് ചുവട്ടിന് ഞാൻ അതിന്റെ മൂളി എന്തെങ്ങാണ്ട് ഇറങ്ങി ഓടി ഇവിടെ വന്ന രണ്ട് മിനിറ്റ് നിക്കണം. എന്തിന്? ഒന്ന് ശ്വാസം വിട്ടിട്ട് കൈയട്ട. നടക്കാൻ നമുക്ക് മടിയ, നടന്നു വരുന്നതിന് വല്ലാത്ത പ്രതിഫലമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചരിത്രത്തിൽ കാണാം, നമുക്കറിയാം സിറാത്ത് എന്ന് പറയുന്ന ഒരു പാലമുണ്ട്. എവിടാ അതുള്ളത്? തൂക്കുപാലമല്ല മനുഷ്യ ഈ പാലം. എവിടാ സിറാത്ത് എന്ന് പറയുന്ന ഒരു പാലല്ലേ, എവിടാ അതുള്ളത്? എവിടെ? മാശറയിലോ? മാശറയിലാ പാലം ഇരിക്കണേ. സുബ്ഹാനല്ലാഹ്. അസ്സിറാത്തു അലാ ജഹന്നം മിസ്ലു ഹർഫി സൈഫി. നരകത്തിന്റെ മുകളിലാ മനുഷ്യ, നരകത്തിന്റെ മുകളിൽ അല്ലാഹ് ഇങ്ങനെ വലിച്ചു കെട്ടിയിരിക്കണേ. സ്വർഗത്തിൽ പോകാൻ ഷോർട്ട് കട്ട് ഒന്നുമില്ല, ഒറ്റ വഴിയേ ഉള്ളൂ. അല്ലാഹു പറച്ചൻ ഷോർട്ട് കട്ടിന്റെ കാര്യം. രണ്ടു ദിവസം മുമ്പ് ഞാൻ മുണ്ടക്കയം വരെ ഒന്ന് പോയി. എന്റെ ഉസ്താദിനെ കണ്ടു, ഒരു പയ്യൻ ഒരു വഴി പറഞ്ഞു തന്നു, കോന്നി ഇങ്ങനെ കയറി പോകാം. സുബ്ഹാനല്ലാഹ്. ഞാൻ നോക്കുമ്പോ ശബരിമലയ്ക്ക് 22 കിലോമീറ്റർ. ഞാൻ യാത്ര ചെയ്ത് നോക്കുമ്പോ ഇനി 22 കിലോമീറ്റർ വന്നാൽ ശബരിമലയ്ക്ക് പോകാം ഒറ്റ വഴി. അപ്പൊ ഇങ്ങനെ വഴി തെരഞ്ഞിങ്ങനെ പോവാ. അപ്പൊ നോക്കുമ്പോ ഒരു വഴിയും കാണുന്നില്ല. അവസാനം ഒരിടത്ത് പോയി ചോദിച്ചു, പറഞ്ഞു ഒരു വഴിയുണ്ട്, താഴോട്ട് ഒരു ചെറിയ വഴി കാണിച്ചു എന്ന് റബ്ബേ. അതിലെ അങ്ങോട്ട് ഇറങ്ങിപ്പോയപ്പോഴത്തേക്ക് കാൽനടയായിട്ട് ശബരിമലയിൽ പോകുന്ന ഭക്തന്മാർ പോകുന്ന ഒരു വഴിയുണ്ടല്ലോ, ആന ഇറങ്ങി വരുന്ന വഴി. സുബ്ഹാനല്ലാഹ്. അപ്പോഴത് ആയത്തെക്കുറിച്ച് 6-7 എണ്ണം ഓതി അവിടെ ഹരണം നോക്കുമ്പോ ആനയൊക്കെ എല്ലാം തകർത്തിരിക്കണ ഒരു വഴി. ഇങ്ങനെ പോയിട്ട് വേറെ ഒരു കുറച്ച് ദൂരം ആ കാടിനകത്തോട് ഇങ്ങനെ പോവും. അപ്പോഴേ ഞാൻ ചിന്തിച്ച ഷോർട്ട് കട്ടിന്റെ കാര്യം. സുബ്ഹാനല്ലാഹ്. മൊബൈലിൽ നിന്ന് നമ്പിയിട്ടെങ്കിലും പോയൊക്കെ ഇല്ലേട്ടാ, ഗൂഗിൾ നോക്കി വെച്ച് പോകാൻ ശ്രദ്ധിച്ചോണം. വളരെ പൊട്ടുപോകാറുണ്ട് ചില വഴികൾ. ഓളെപ്പോഴും പറയുമ്പോ ഞാനിങ്ങനെ എവിടെ ഒരു സ്ഥലത്ത് കണ്ണൂരം കണ്ട വാഴ്ന്നു പോയി. സുൽഫി ഇങ്ങനെ ഞാൻ പറഞ്ഞടാ ഇതിനെ വിശ്വസിക്കരുത്. ഇല്ല ഉസ്താദേ, ശാസ്ത്രം ഒരിക്കലും പറ്റിക്കില്ല എന്നാ പറഞ്ഞു. എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്, ഒരിക്കലും ശാസ്ത്രം പറ്റിക്കില്ല എന്ന്. അവസാനം വണ്ടി ഇറങ്ങിയപ്പോ ഞാൻ ചോദിച്ചോടാ ഇതിലെ ഇറങ്ങിപ്പോ ഉസ്താദേ. അവസാനം നോക്കുമ്പോ ഒരു വീടിന്റെ മുന്നിൽ റോഡ് തീർന്നു. അപ്പോഴും അവള് പറയാ, 400 മീറ്റർ പോയാൽ നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് വന്നു. വണ്ടി തിരിക്കാൻ പോലും ഇല്ലാതെ പാവപ്പെട്ടവരുടെ വീടിന്റെ അള്ളാഹു സ്വർഗത്തിലേക്കുള്ള യാത്ര എളുപ്പമാക്കി തിരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട, ഞാൻ പേടിച്ചു പേടിച്ചാ പോയ കാരണം എന്തറിയാം? ആ ആനയൊക്കെ പോയതിന്റെ അടയാളങ്ങളും ഒത്തും പേടിച്ചിട്ട് ഇങ്ങനെ പോവുക. അതിലേ കൂടാണ് ഈ ഭക്തന്മാരൊക്കെ നടന്നു പോകുന്നത്. സുബ്ഹാനല്ലാഹ്. പാവങ്ങൾ, അള്ളാഹു അവർക്ക് ദുനിയാവിൽ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറ. ആഖിറത്തി നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് പള്ളിയിലേക്ക് നടക്ക. അപ്പൊ ഈ സിറാത്ത് എന്ന് പറയുന്ന പാലം, ഈ പാലത്തെ കുറിച്ച് പറയുന്നത് 70,000 കൊല്ലം കയറ്റം, 70,000 വർഷം നിരപ്പ്, 70,000 വർഷം ഇറക്കം. അപ്പൊ നിങ്ങൾ ചോദിക്കും 7-7-7 ഇത്രയല്ലേ ഉള്ളൂ അല്ലേ? 70,000 വർഷം എന്ന് പറയുമ്പോൾ വലിയൊന്നും ഇല്ലല്ലോ. പക്ഷെ വേറെ ഒരു കണക്ക് കാൽക്കുലേറ്റർ എടുത്തിട്ട് കൊടുത്തു നോക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പരലോകത്തിലെ ഒരു ദിവസം ഒരു മണിക്കൂറാണെന്നും പറയുന്നു, ഒരു ദിവസമാണെന്ന് പറയുന്നു, ഈ ദുനിയാവിലെ 50,000 വർഷത്തിന് തുല്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ അവിടുത്തെ ഒരു ദിവസം ഇവിടുത്തെ 50,000 കൊല്ലം. അപ്പൊ പിന്നെ 70 കൂട്ട്. ആ കണക്ക് വെച്ച് നോക്കിയാൽ തന്നെ ഈ പാലത്തിൽ കൂടെ നമ്മൾ നടക്കണമെങ്കിൽ സ്വർഗത്തിൽ പോകാൻ എന്റെ പൊന്നാര ചങ്ങാതി അബൂജഹലാണെങ്കിലും ഉത്തുബയാണെങ്കിലും യവനാണെങ്കിലും ദജ്ജാലാണെങ്കിൽ ഈ പാലത്തിൽ കയറിയാലേ പറ്റൂ. സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ഈ പാലത്തിൽ കയറാതെ പോകാൻ ഒരു വഴിയില്ല. ആ പാലത്തിൽ കയറിയാലേ അൻസാരി അണ്ണനും പോകാൻ പറ്റൂ, എനിക്കും പോകാൻ പറ്റൂ. എല്ലാരും അതിന്റെ മുകളിൽ കയറണം. ആ മുകളിലൂടെ അല്ലാതെ വേറെ വഴിയില്ല. അപ്പൊ നിങ്ങൾ ചിന്തിക്ക് എന്ന്
ഇത്രയും കൊല്ലം കോടാനി 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 കൊല്ലം യാത്ര ചെയ്താലും ഈ പാലം കടന്ന് സ്വർഗത്തിൽ എത്തൂല. അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെ പോകാനാ, എങ്ങനാ നമ്മൾ സ്വർഗത്തിൽ പോവാ? അപ്പോഴാണ് അല്ലാഹുവിന്റെ പ്രവാചകനെ പടന്ന് പറയുന്നത്, ചിലരൊക്കെ ഒരു കാലെടുത്ത് വെച്ചു കഴിഞ്ഞാൽ, ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, ചരിത്രം പറയുന്നത് ബുറാഖ് എന്ന് പറയുന്ന ആ ഒരു വാഹനം ഒരു കാലെടുത്ത് വെച്ചാൽ എത്രയോ കിലോമീറ്ററുകൾ ഒറ്റ ചാട്ടത്തി തീരുവെന്നാണ്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ചില ആൾക്കാർ സിറാത്ത് എന്ന് പറയുന്ന പാലത്തിൽ ഒരു കാലെടുത്ത് വെക്കുമ്പോ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ ദൂരം ഒറ്റ ചുവട്ടടിയിൽ തന്നെ അള്ളാഹു അങ്ങ് അടുപ്പിച്ചു കൊടുക്കുമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി. ഒറ്റ ഒരു കാലെടുത്ത് വെക്കുമ്പോ തന്നെ ഒരു 500,000 kilometers അങ്ങ് താണ്ടി എന്ന് സങ്കല്പിക്ക. ഒരു ചുവട്ടടി വെക്കുമ്പോ തന്നെ അത്ര. അപ്പൊ എങ്ങനെ നടന്ന് നടന്ന് പെട്ടെന്ന് സ്വർഗത്തിൽ പോകാം? അവിടെ സിറാത്ത് എന്ന് പറയുന്ന പാലത്തെ കുറിച്ച് പറയുന്നത് ഒരു വിഭാഗം ഈ ആകാശത്ത് കൊല്ലിയാമിന്നൂല്ലപ്പ മിന്നണ പോലെ ഒറ്റ പോക്കാ കൊല്ലിയാമിന്നത് പോലെ ഒരു വിഭാഗം ഇങ്ങോട്ട് പോകും. രണ്ടാമത്തെ വിഭാഗം കാറ്റിന്റെ വേഗതയിൽ, മൂന്നാമത്തെ വിഭാഗം കണ്ണടച്ച് തുറക്കണ മുമ്പ് സ്വർഗത്തിൽ കഴിഞ്ഞു, കണ്ണൊന്ന് മിന്നി തുറങ്ങുന്നതിന് മുമ്പ് ഇങ്ങനൊക്കെ പോകും. ചിലരാണെങ്കിൽ മുട്ടുകാലിൽ ഇഴഞ്ഞാ പോകണേ. അള്ളാഹു ആ കൂട്ടത്തിലെങ്കിലും നമ്മളെ പെടുത്തുമാറാകട്ടെ. എങ്ങനെയാ പോണേ? മുട്ടുകാലിൽ ഇഴഞ്ഞിഴഞ്ഞു പോകും. ചിന്നപ്പെല്ലര് പറയുന്നതെന്ന് പറഞ്ഞാല്, ചെയ്ത പാപത്തിന്റെ കണക്കനുസരിച്ചിട്ട് ചിലര് നരകത്തി വീഴൂല. സിറാത്ത് എന്ന് പറയുന്ന പാലത്തിൽ നിന്ന് നരകത്തി വീഴൂല. ചില ആൾക്കാർ ഒരു 50 കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഒരാള് താഴേക്ക് വീഴുമ്പോ ആ വീഴുന്നതിന്റെ ഇടയിൽ രക്ഷപ്പെടാൻ വേണ്ടി ഒരു വള്ളി പിടിക്കും. ഇതുപോലെ സിറാത്ത് എന്ന് പറയുന്ന പാലത്തിൽ നിന്ന് തെന്നി താഴെ വീഴുമ്പോഴത്തേക്ക് പാലത്തിന്റെ ഒരു സൈഡിൽ കയറി പിടിക്കും, തൂങ്ങി അവിടെ കടക്കും. അവിടെ കടന്ന് എങ്ങനെയെങ്കിലും ഒന്ന് വലിഞ്ഞ് മുകളിൽ കയറാൻ തന്നെ 50,000 kilometers എടുക്കും. അള്ളാഹു കാത്തിരിശിക്കുമാറാകട്ടെ. അപ്പത്തേക്ക് അവന്റെ പാവൊക്കെ അവിടെ തന്നെ തീരും. അപ്പൊ എങ്ങനെയെങ്കിലും പോകുന്നവരിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ സിറാത്ത് എന്ന് പറയുന്ന പാലത്തിൽ ഒരു ചുവട്ടടി എടുത്തു വെച്ചാൽ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടാൻ കഴിയുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോ പ്രവാചകൻ പറഞ്ഞു, പള്ളിയിലേക്ക് നടന്ന കാല്, അള്ളാഹുടെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ നടന്ന കാല് സിറാത്തിൽ എടുത്തു വെക്കുമ്പോ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ. അള്ളാഹു നമുക്ക് ഈമാന്തരുമാറാകട്ടെ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മൻ തഹറ ഫീ ബൈതിഹി സുമ്മ മസാ ഇലാ ബൈതിൻ മിൻ ബുയൂതില്ലാ ലിയഖളിയ ഫരീലത മിൻ ഫറായിദിൻ കാനത്ത് ഖതാഅതുഹു ഇഹദാഹുമാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യനെ ഒന്നുപെടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് ഫർദ് നമസ്കരിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു മനുഷ്യൻ നടന്നാൽ അവന്റെ കാൽ ചുവടുകൾക്കനുസരിച്ച് അല്ലാഹു അവന്റെ പാപം പൊറുക്കുകയാ. ഓരോ ചുവട്ടടിക്കും അല്ലാഹു അവന്റെ പാപം ഇങ്ങനെ പൊറുത്തു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്, ഒരു ചുവട്ടടി പള്ളിയിലേക്ക് നിന്റെ വീട്ടിൽ നിന്ന് നമസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് നടന്നു വരുമ്പോ നിന്റെ ഓരോ ചുവട്ടടിക്ക് പകരം അല്ലാഹു നിന്റെ പാപം ഇങ്ങനെ പുറത്തു തരികയാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഹീന യഖ്റുജു റജുലു മിൻ ബൈതിഹി ഇലാ മസ്ജിദിൻ, അല്ലാഹുവേ ഏതെങ്കിലും ഒരു മനുഷ്യൻ നമസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് നടന്നു പോയാൽ ആ മനുഷ്യന്റെ പാപങ്ങൾ ഒരു ചുവട്ടടിക്ക് പകരം അല്ലാഹു അവന്റെ പാപം പുറത്തു കൊടുക്കുകയാണ്. അവൻ അല്ലാഹു ഒരു നന്മ എഴുതുകയാണ്, ഒരു ചുവട്ടടിക്ക് ഒരു പാപം പുറക്കും, ഒരു ചുവട്ടടിക്ക് അല്ലാഹു ഒരു നന്മ തരും, നിന്റെ ഒരു ദറജ അല്ലാഹു ഉയർത്തി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിങ്ങൾ വാഹനത്തിലാണ് വരുന്നതെങ്കിലും പള്ളിയുടെ മുന്നിൽ നിങ്ങളുടെ വണ്ടി നിർത്തിയിട്ട് ഒരു 10 ചുവട്ടടിയെങ്കിലും നടക്കുവാപ്പാ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, പ്രായമുള്ളവര് പോലും പള്ളിയിലേക്ക് നടന്നു വരുമ്പോ മോനെ ഒരു ദിവസം
ദിവസത്തിൽ ഒരു നേരമെങ്കിലും പള്ളിയിലേക്ക് നടക്കടാ. ആ ചുവട്ടടിക്ക് നിനക്ക് സ്വർഗമാ. ആ ചുവട്ടടിക്ക് നിന്റെ പാപം പൊറുക്കുകയാ. ആ ചുവട്ടടിയിൽ അല്ലാഹു നിനക്ക് നന്മ തരികയാണ്. അത് നാളെ സിറാത്ത് താടേണ്ട കാലാണ്. അത് നാളെ സിറാത്ത് എന്ന് പറയുന്ന പാലമുണ്ടല്ലോ, ആ പാലം താണ്ടാനുള്ള ചുവട്ടടിയാ മോനെ. അല്ലാഹുവേ, മരിക്കുന്ന കാലം വരെ നിന്റെ പള്ളിയിലേക്ക് വന്ന് നിസ്കരിക്കാ. നീ ആഫിയത്തുള്ള ദീർഘായുസ് തരണേ അല്ലാഹുമാ നൽകുമാറാകട്ടെ. അതുകൊണ്ട് നിങ്ങൾ എല്ലാരും വീട്ടിൽ നിന്ന് നടന്നു വരണോ എന്ന് ഞാൻ പറയണില്ല. വണ്ടിയിലാണ് വരുന്നതെങ്കിലും ആ ഗേറ്റിന്റെ പുറത്ത് വെച്ചിട്ട് ഒന്ന് നടക്കാം, അത്രയെങ്കിലും പ്രതിഫലം കിട്ടും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പള്ളിയിലേക്ക് പോകുമ്പോൾ നടന്നു പോകണം. നമ്മളിപ്പോ ഡോക്ടർമാർ പറയുന്നു കൊളസ്ട്രോള് കുറയണമെങ്കിൽ നടക്കണോ അല്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ രോഗത്തിനുള്ളൊരു മരുന്ന് പറഞ്ഞിരട്ടെ. കൊളസ്ട്രോള് ഏകദേശമുള്ള എല്ലാ രോഗങ്ങൾക്കും ഡോക്ടർമാര് പറയണേ നടക്കണോന്നല്ലേ, തടി കുറയ്ക്കണോന്നല്ലേ. ആ എളുപ്പം രോഗം മാറാനുള്ള ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ ഉള്ളവർ ഈ പറയുന്ന മരുന്ന് കഴിച്ചാൽ മതി. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. കഴിക്കോ? പൈസ ഒന്നും വേണ്ടെന്നേ, ഫ്രീ ആയിട്ടാ ഇതൊക്കെ, ഫ്രീ ആയിട്ടാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പഴയ ആൾക്കാർക്ക് വല്ല അസുഖം ഉണ്ടായിരുന്നു? പഴയ ആൾക്കാർക്ക് വല്ലോ? ഞാൻ ഇന്ന് ഇങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ രണ്ടു ദിവസം മുമ്പ് പത്തനാപുരത്ത് പോകും. കുമ്മണ്ണു ഉസ്താദ് എന്ന് പറഞ്ഞിട്ടൊരു ഉസ്താദുണ്ട്, 100 വയസ്സായി. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. വലിയ അത്ഭുതം തോന്നി. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. 100 വയസ്സ്, ഇപ്പോഴും ഖുർആൻ നോക്കി പോകും, ഒരു അസുഖമില്ല. അൽഹംദുലില്ലാഹ്, ഖുർആൻ നോക്കി പോകാറുണ്ട്. പള്ളിയിൽ പോകാൻ പറ്റണില്ല, മക്കളുടെ സഹായം ഉണ്ടെങ്കിൽ ഒന്ന് ബാത്റൂമിലൊക്കെ. 100 വയസ്സ്. അല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദീർഘായുസ് കൂടുതൽ കിട്ടുക, ഇബാദത്തുകൾ അധികമായി ചെയ്യുക, അവർക്ക് വലിയ പ്രതിഫലമുണ്ടെന്ന. അല്ലാഹു ഉസ്താദിന് ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് പഴയ ആൾക്കാർക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നു ഇല്ല. ഇപ്പോഴുള്ളവർക്കല്ലേ അപ്പ, ചെറിയ കുട്ടികൾക്ക് വരെ പ്രഷറും ഷുഗറും അല്ലേ? എന്തേ കാരണം എന്നറിയോ? പണ്ടുള്ള ആൾക്കാർ ചെരുപ്പ് ധരിക്കാറില്ല അല്ലേ? ഇന്നിപ്പോ എല്ലാം ചെരുപ്പ് ധരിക്കുമ്പോ നോക്കും, ഇങ്ങനെ ചവിട്ടിട്ട് നോക്കും, കല്ലുമെല്ലാം കൊള്ളുമെന്ന് അല്ലേ? എങ്കിലെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏകദേശമുള്ള രോഗം മാറാനുള്ള വഴിയാണ് ചെരുപ്പിടാതെ കല്ലിന്റെ മുകളിലൂടെ നടക്കുക. ചെരുപ്പിടാതെ കല്ലിന്റെ മുകളിൽ ഇപ്പൊ ശാസ്ത്രം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ല, 1500 മുമ്പ് നബി പറഞ്ഞ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ ശാസ്ത്രം പറയുന്നു, ചെരുപ്പിടാതെ 15 മിനിറ്റ് കല്ലിന്റെ മുകളിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ അവരുടെ രക്തത്തിന്റെ സർക്കുലേഷൻ നേരെ നടക്കുന്ന ഈ കല്ലിങ്ങനെ അടി ഇങ്ങനെ പല സ്ഥലങ്ങളും കൊള്ളുമ്പോൾ ബ്ലഡ് ഓട്ട നരമ്പുകൾ കറക്റ്റ് ആയിട്ട് ബ്ലഡുകൾ ഓടും. അങ്ങനെ ഒരുപാട് രോഗങ്ങൾക്കുള്ള പരിഹാരമായിട്ട് പറഞ്ഞു. അതുകൊണ്ടാണ് ചിലരൊക്കെ കടപ്പുറത്തൊക്കെ പോയിട്ട്, റോഡിൽ കൂടെ നടന്നാൽ കാല് വേദനയ്ക്കും, അതുകൊണ്ട് കടപ്പുറത്ത് പോയിട്ട് നടക്കാം. കടപ്പുറത്ത് എന്ത് കല്ലും വണ്ണം കിടക്കണം. എന്റെ പ്രിയപ്പെട്ടവ ചിന്തിക്കേണ്ടതാ, ചെരുപ്പിടാതെ ഒരു 10 മിനിറ്റ് നടന്നു. നിങ്ങൾ എന്തിനാ ചങ്ങായിമാരെ രാവിലെ എഴുന്നേറ്റിട്ട് നടക്കണേ? രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങൾ രാവിലെയും വൈകിട്ടും ഇങ്ങനെ നടക്കണവരുണ്ട്. ആ നടത്ത പള്ളിയിലോട്ട് നടന്നാ പോരെ. ഞാൻ ചോദിക്കുന്ന ഡോക്ടർ പറയണത്, അപ്പൊ രാവിലെ എഴുന്നേറ്റിട്ട് ഭാര്യയും ഭർത്താവ്, ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ രാവിലെയൊക്കെ വരുമ്പോ കാണാൻ പഠിച്ചവനെ, ഭർത്താവ് നടക്കുന്നു കൂടെ ഭാര്യ, ഒരാളുടെ കയ്യിൽ ടോർച്ച്, ഒരാളുടെ കയ്യിൽ പട്ടിയെ തല്ലാനുള്ള കമ്പ്, ഈനാൻ വെച്ചിക്ക് മരപ്പട്ടി കൂട്ടി നടണ പോലെ. എന്നാ സ്നേഹം! ഈ സ്നേഹം എപ്പോഴാ ഉണ്ടായ? ഭർത്താവ് ഡോക്ടർ പറഞ്ഞു 3 അറ്റാക്കായി, 3 ബ്ലോക്കായി, നടന്നില്ലെങ്കിൽ ഇപ്പം തീരും എന്ന് പറഞ്ഞപ്പോ നടക്കാൻ തുടങ്ങി. ഭാര്യയും ഭർത്താവും കൂടെ ഇന്ന് എന്താ മത്സരിച്ച നടക്കണം? ഞാൻ പറയും, ആ നടത്ത നിങ്ങൾ പായിപ്പാട് പള്ളിയിലേക്ക് നടക്ക്, സ്വർഗവും കിട്ടും, എല്ലാം കിട്ടും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൻ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പള്ളിയിലേക്ക് നടന്നോ, നീ രക്ഷപ്പെടും. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. 3:30 ആവാറായില്ലേ? ട്രെയിൻ കറക്റ്റ് ടൈമല്ലേ? ഇൻഷാല്ലാ. ഭക്ഷണം ഇല്ലേ അപ്പൊ? ആ, അപ്പൊ അതും കൂടെ കഴിച്ചിട്ട് പോകുമ്പോഴത്തേക്ക് വനനമിയാവും ഇൻഷാല്ലാ. ആരാ അപ്പൊ? ഇന്ന് രണ്ട് സഹോദരങ്ങളാ ഭക്ഷണം, രണ്ട് ചെറുപ്പക്കാർ. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അള്ളാഹുവരുടെ ജീവിത മാർഗത്തിൽ അള്ളാഹു വർദ്ധിക്കുമാറാകട്ടെ. 3, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, എളുപ്പത്തിൽ പാപം പൊറുക്കാൻ കഴിയുന്ന, അള്ളാഹുവിന്റെ മുന്നിൽ വലിയ വലിയ പദവികൾ നേടിയെടുക്കാൻ കഴിയുന്ന മൂന്നാമത്തെ കാര്യം എന്താ? റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, വന്തിലാറു സ്വലാതി ബഅദ സ്വലാതി
ഫദാലിക്കും ഒരു റിബാത്ത്. അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അള്ളാഹുവേ, പള്ളിയിൽ മഗ്രിബ് നമസ്കരിക്കാൻ കടന്നു വന്നു, പള്ളിയിൽ മഗ്രിബ് നമസ്കരിക്കാൻ കടന്നു വന്നു, മഗ്രിബിന്റെ ജമാഅത്ത് കഴിഞ്ഞു, അതേ നിസ്കാരപ്പായിൽ തന്നെ ഇരിക്കുകയാണ്. ഇശാ നമസ്കരിച്ചിട്ട് പോകാം, ഇനി ഇശാ കൂടെ നമസ്കരിച്ചിട്ട് പോകാം. നമസ്കാരം കഴിഞ്ഞു, അടുത്ത നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന മനുഷ്യ, ഓരോ മിനിറ്റിനും നിനക്ക് വിലയുണ്ട്. നിന്നെക്കാലും ഭാഗ്യവാൻ ആരാവുള്ളത്? നിന്നെക്കാലും ഭാഗ്യവാൻ ആരാവുള്ളത്? അല്ലാഹുവേ, നിസ്കാരപ്പായിലിരിക്കുന്നവരുണ്ടല്ലോ, അല്ലാഹുവേ, നിസ്കാരപ്പായിലിരിക്കുന്ന ഓരോ നിമിഷത്തിനും വിലയുണ്ടടാ ചെറുപ്പക്കാരാ. നമസ്കാരം കഴിഞ്ഞ സുന്നത്തുമില്ല, ദുആയുമില്ല, സലാത്തുമില്ല, ഇറങ്ങി ഓടുന്നവന്റെ കഥയല്ല പറയുന്നത്. അതാ നമസ്കാരം കഴിഞ്ഞിട്ട് അടുത്ത ഒരു വക്കത്ത് നമസ്കാരത്തെ പ്രതീക്ഷിച്ചു കൊണ്ട് ഇരിക്കുന്നവരുണ്ടല്ലോ, അല്ലാഹു അവർക്ക് കൊടുക്കുന്ന പ്രതിഫലമാ. ആർക്കെങ്കിലും അറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നമസ്കാരം കഴിഞ്ഞ് അടുത്ത നമസ്കാരം വരെ കാത്തിരിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ പലരും പഠിച്ചവനെ പല പല ജോലി ചെയ്യുന്നവരാണ്, കച്ചവടം ചെയ്യുന്നവരാണ്, നിങ്ങൾ തിരുതിയുള്ളവരാണ്. എങ്കിലും നിങ്ങൾക്ക് ഒരല്പസമയമെങ്കിലും നിസ്കാരപ്പായിലും ഇരിക്കാൻ കഴിയുമോ? നിസ്കാരം കഴിഞ്ഞതേ നിസ്കാരപ്പായില് ഒരല്പനേരമെങ്കിലും നിങ്ങൾക്കും നിരിക്കാൻ കഴിയുമോ? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞ, സ്വഹാബ, ഏതെങ്കിലും ഒരു മനുഷ്യൻ നമസ്കാരപ്പായിക്കുക തിരുന്നാൽ ഒരു ഫർള് കഴിഞ്ഞിട്ട് അതേ സ്ഥലത്ത് നിസ്കാരത്തിന്റെ മുസല്ലയില് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇരുന്ന് കഴിഞ്ഞാ അവന് കൊടുക്കുന്ന പ്രതിഫലം എണ്ണിക്കോ, അല്ലയാ മനുഷ്യന് കൊടുക്കുന്ന പ്രതിഫലം എണ്ണിക്കോ. അൽ മലായികത്തു തുസല്ലി അലാ അഹദികും മാദാമ ഫീ മുസല്ലാ അല്ലദീ സല്ലാ ഫീഹി മാലമ തുഹസിദ് തഖൂലു അല്ലാഹുമ്മ ഗഫിർ ലഹു. നിസ്കാരം കഴിഞ്ഞ നിസ്കാരപ്പായിലിരിക്കുമ്പോ മലക്കുകള് ദുആ ചെയ്യുകയാ, അല്ലാഹുവേ ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്കണേ, അല്ലാന്റെ മലക്കുകൾ നിങ്ങൾക്ക് ദുആ ചെയ്യുകയാണ്. എവിടെ ഇരിക്കുന്നവർക്ക് നമസ്കാരപ്പായില് നിസ്കാരം കഴിഞ്ഞിട്ട് ഒരല്പനേരമെങ്കിലും ഇരിക്കാൻ കഴിയണം ബാപ്പാ. ഇത്ര തിരുതി എന്തേ ബാപ്പാ, ഇത്ര തിരുതി എന്തേ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറഞ്ഞത്, ഫർദ് നമസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്താ സ്വീകരിക്കുമെന്ന്. നിസ്കാരപ്പായിലിരുന്നു കൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന് മുത്തുനബി പറയുമ്പോ, ഇറങ്ങി ഓടിയിട്ട് നിനക്കെന്ത് കിട്ടാനാ ചെറുപ്പക്കാരാ? എന്റെ പ്രിയപ്പെട്ട കച്ചവടം നടത്തുന്ന സഹോദരങ്ങളോട്, ആ നിസ്കാരപ്പായിലിരുന്നിട്ട് അല്ലാഹുവേ കച്ചവടമൊക്കെ വല്ലാത്ത നഷ്ടത്തിലാണ് റബ്ബേ, ബാങ്ക് വിളിച്ചപ്പോ ആ കച്ചവടം ഞാൻ വലിച്ചെറിഞ്ഞിട്ട് നിന്റെ വിളിക്കുത്തരം നൽകിയവനാല്ലാ, എനിക്ക് കട തന്നത് നീയാല്ലാ, കച്ചവടം തന്നത് നീയാല്ലാ, എന്റെ കുടുംബത്തിന് റിസ്ക് തരുന്നവൻ നീയാല്ലാ, അതുകൊണ്ടാണ് പടച്ചവനെ വിളിച്ചപ്പോ ഓടി വന്നത്. വിജയത്തിലേക്ക് വരാൻ വിളിച്ചപ്പോ ഓടി വന്നത്. അതുകൊണ്ട് നാദാ ബർക്കത്ത് തരണേ അല്ലാ. ആ ഒരു ദുആമതി സഹോദരാ, ആ ഒരു ദുആമതി മുസ്ലിമേ, നിന്റെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ നീ നിസ്കാരപ്പായിലിരിക്കുമ്പോ ആരാ
ചെയ്യുന്നത്. പള്ളിയിലെ ഇമാമല്ല, ഏതെങ്കിലും പണ്ഡിതന്മാരല്ല, ഏതെങ്കിലും സയ്യിദന്മാരല്ല, ഏതെങ്കിലും വലിയകളല്ല. പിന്നെ ചെയ്യുന്നത് ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത, അല്ലാഹുവേ 24 മണിക്കൂറും പടച്ചവൻ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലാഹുവിനെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കോടാനുകോടി വർഷക്കാലം ജീവിച്ചിരുന്നവരല്ലേ മലക്കുകള്, അല്ലാഹുവിന്റെ സൈന്യമല്ലേ മലക്കുകള്. ആ മലക്കുകള് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, ഈ മുസല്ലയിലിരിക്കുന്നവനെ പുറത്തു കൊടുക്കണേ അല്ലാ, ഇവന്റെ പാപം പൊറുക്കണേ അല്ലാ, ഇവന്റെ പാപം പൊറുക്കണേ അല്ലാ, അല്ലാഹുമ്മ ഇർഹംഹു, ഈ മനുഷ്യന് നീ കരുണ ചൊരിയണേ അല്ലാ, നിന്റെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കണേ അല്ലാ, അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആയ, അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആയ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മറ്റൊരു ഹദീസിൽ കാണാ, ലാ യസാലു അബ്ദി ഫീ സലാതി മാ കാന ഫീ മുസല്ലാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ, ഒരു നമസ്കാരം കഴിഞ്ഞ് അടുത്ത നമസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് നമസ്കാര പായിലിരുന്ന റബ്ബേ പ്രതിഫലം കേൾക്കണോ, മഗ്രിബ് നമസ്കാരത്തിന് പള്ളിയിലേക്ക് കടന്നു വന്നോ, മഗ്രിബിന്റെ നമസ്കാരം കഴിഞ്ഞു, സുന്നത്ത് നമസ്കാരം കഴിഞ്ഞു, സൂറത്തിൽ വാക്കിയ ഭൂതി, സൂറത്തു റഹ്മാനൂതി, സൂറത്തുൽ മുൽക്കൂതി, സൂറത്തു സജദൂതി, സൂറത്തു യാസീനൂതി, മരിച്ചവർക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്തു. അത് കഴിഞ്ഞിരുന്ന ദിക്റ് പറയുകയാണ്, അല്ലാഹുവേ എന്റെ വാപ്പ ചെറുപ്പത്തിൽ ഇരുത്തി പഠിപ്പിച്ചതാണല്ലോ, ഈ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന നിന്റെ ഉപ്പയാരംഗം കണ്ടിട്ട് സന്തോഷിക്കുകയാ. മഗ്രിബിന് ബാങ്ക് പിടിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പേ എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹില്ലദീ വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. പണ്ടൊക്കെ എങ്ങനായിരുന്നു മഗ്രിബ് നമസ്കാരത്തിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നമ്മുടെയൊക്കെ വീടിൻ്റെ അകത്ത് നമ്മുടെ തായും നമ്മുടെ അമ്മായും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് ഈ ദിക്ർ പറയുമായിരുന്നു. മഗ്രിബ് നമസ്കരിച്ച് കഴിഞ്ഞ അന്നത്തെ ഉസ്താദ് നമ്മുടെ വാപ്പയാ, ഒരുപാട് അറിവില്ലെങ്കിലും പണ്ഡിതനല്ലെങ്കിലും പടച്ചവനെ മഗ്രിബ് നമസ്കരിച്ചിട്ട് വീടിൻ്റെ അകത്തിരുന്നിട്ട് വാപ്പ ഒരു ദുആയുണ്ട്, വാപ്പ ഒരു ദുആയുണ്ട്, അല്ലാഹുവേ എന്റെ മക്കളെ നന്നാക്കണേ അല്ലാ, എന്റെ മക്കളെ നന്നാക്കണേ പടച്ചവനെ, എന്റെ മക്കള് കാരണം എനിക്ക് നരകത്തിൽ പോകണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. അതുകൊണ്ടാ പണ്ടൊക്കെ ചെറുപ്പക്കാര് അല്ലാഹുവേ കൂട്ടുകാര് കള്ളു കുടിക്കാൻ വിളിക്കുമ്പോ, കൂട്ടുകാര് സിനിമയ്ക്ക് പോകാൻ വിളിക്കുമ്പോ മക്കൾ അള്ളാനെയല്ല ഭയന്നിരുന്നത്, അവർ അള്ളാനെ ഭയക്കുന്നതിനേക്കാൾ അന്നത്തെ പഴയ കുട്ടികൾ പറയുമായിരുന്നു, എന്റെ അത്ത എങ്ങാണം അറിഞ്ഞ, എന്റെ വാപ്പ എങ്ങാണം അറിഞ്ഞ, മനുഷ്യന്റെ മനസ്സ് പൊട്ടിപ്പോകുമല്ലോ, എന്റെ ഉപ്പ എങ്ങാണ്, ഞാനൊരു മോശക്കാരനാണെന്നറിഞ്ഞ എന്റെ ഉപ്പാടെ നെഞ്ചു പൊട്ടിപ്പോകുമല്ലോ, കാരണം ഉപ്പ നിസ്കാര പായിലിരുന്ന് നെഞ്ചു പൊട്ടിയിട്ട് എന്നെ നന്നാക്കാൻ ദുആ ചെയ്യുന്നത് കേട്ടവനാ ഞാൻ. എങ്ങനാ ഞാൻ കള്ളുകുടിയനാവുക, എങ്ങനാ പടച്ചവനെ പണ്ടുള്ള പെണ്ണുങ്ങളുടെ ഭർത്താവിനെ വഞ്ചിക്കില്ലായിരുന്നു, കാരണം പടച്ചവനെ ഭർത്താവ് ദുആ ചെയ്യുമായിരുന്നു, റബ്ബേ എന്റെ ഭാര്യ എന്നെ ചതിക്കുന്നവളാക്കല്ലേ അല്ലാ. പടച്ചവനെ കാമുകന്മാര് പല അടവുകളും പയറ്റുമ്പോ ഭാര്യ പറയും പെണ്ണ് പറയും എന്റെ ഭർത്താവെന്നാണ് അറിഞ്ഞാല്, ഒരു നിമിഷം പടച്ചവനെ പ്രിയപ്പെട്ട ഭർത്താവിനെ എങ്ങനെ എനിക്ക് വഞ്ചിക്കാൻ കഴിയും തമ്പുരാനെ. അങ്ങനെ കഴിഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതുകൊണ്ടെന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മഗ്രിബ് നമസ്കാരം കഴിഞ്ഞോ, നിസ്കാര പായില് തന്നെ ഇരിക്കുകയാ, ഇശായിന്റെ
അവന്റെ ബാങ്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ആ ഇരിക്കുന്ന ഇരുത്തം മുഴുവനും ഇബാദത്തിന്റെ കൂലിയാവാപ്പാ. നിനക്ക് നമസ്കരിച്ചതിന്റെ കൂലി അല്ലാഹു നിനക്ക് തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ ഇടയിൽ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് ഇശാ നമസ്കാരം വരെ പള്ളിക്ക് തിരിക്കാൻ കഴിയില്ല എന്ന് എനിക്കും നിങ്ങൾക്കും നല്ലതുപോലെ അറിയാം. പക്ഷേ ഒരു 5 മിനിറ്റ്, ഒരഞ്ചു മിനിറ്റെങ്കിലും നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരിക്കുക, ആ നിസ്കാര പായിൽ ഒരല്പനേരം ഇരിക്കുക. ആ ഇരിക്കുന്നതിലൂടെ അള്ളാഹുവിന്റെ മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യും നിന്റെ പാപം പുറക്കാൻ. അള്ളാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യും അള്ളാഹുവിന്റെ കാരുണ്യം നിനക്ക് ഉണ്ടാകാൻ. അതുകൊണ്ട് പിന്നെ ആ ഇരിക്കുന്ന സമയത്തിന് ഇബാദത്തിന്റെ കൂലിയും കിട്ടും, അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് നാം പഠിച്ച 3 കാര്യം, പാപങ്ങൾ എളുപ്പത്തിൽ പുറക്കുവാനും അള്ളാഹു മുന്നിൽ ഒരുപാട് പദവികൾ നേടിയെടുക്കാനും കഴിയുന്ന 3 നന്മകളാണ് പഠിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് അവസാനമായി പറഞ്ഞുകൊടുത്തു, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, ഫദാലിക റിബാത്ത്, ഇതാണ് റിബാത്ത് എന്ന് പറഞ്ഞാൽ രാത്രി കാലങ്ങളിൽ പരിശുദ്ധമായ ദീനിനു വേണ്ടി കാവല് നിന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം ഈ 3 നന്മ ചെയ്യുന്നവർക്ക് ലഭിക്കുമെന്ന് അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ.